ശബരിമല അയ്യപ്പന്റെ പെൺപുലിക്കുട്ടികൾ, പിണറായി വിജയന്റെയും കമ്മ്യൂണിസത്തിന്റെയും അടിവേര്, അതിൻ്റെ അടിസ്ഥാനം ഇളക്കി എന്നുള്ളത് വ്യക്തമാക്കുകയാണ് യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇവിടെ ഈ പിണറായി വിജയൻ അറിയേണ്ട കാര്യം, ഇതാണ് റിയൽ വനിതാ മതിൽ, ഇതാണ് റിയൽ വനിതാ ശാക്തീകരണം. പിണറായി വിജയൻ ചെവിയിൽ നുള്ളിക്കോളൂ, തിരുത്തലുകൾ ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. പിണറായി വിജയൻ സർക്കാർ ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ ലക്ഷോപലക്ഷം സ്ത്രീകളെയും അവിടുത്തെ ജീവനക്കാരെയും ഒക്കെ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നേതൃസ്ഥാനത്തിരിക്കുന്നവരെയൊക്കെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി തെരുവിലിറക്കി. ഒരു പാർട്ടി സ്പോൺസേർഡ് പരിപാടിക്ക് വനിതാ മതിൽ കെട്ടിയതുപോലെയല്ല അയ്യപ്പന്റെ പെൺപുലികൾ തലസ്ഥാനത്ത് മുദ്രാവാക്യം വിളിക്കുകയും മതിൽ കെട്ടുകയും ചെയ്തത്. ചെവിയിൽ നുള്ളിക്കോളൂ പിണറായി വിജയൻ, ഇതാണ് യഥാർത്ഥ വനിതാ മതിൽ, ഇതാണ് യഥാർത്ഥ വനിതാ ശാക്തീകരണം. അയ്യപ്പന്റെ പെൺപുലിക്കുട്ടികൾ ഉയർത്തിയ മുദ്രാവാക്യം താങ്കളുടെ ചെവിയിൽ മുഴങ്ങുന്നുണ്ടാകും. എവിടെ സ്വാതന്ത്ര്യം, എവിടെ ജനാധിപത്യം? തലസ്ഥാനത്ത് യൂണിവേഴ്സിറ്റി കോളേജിന്റെ തിരുമുറ്റത്ത് ഒരു ആയിരക്കണക്കിന് പെൺകുട്ടികൾ തെരുവിലിറങ്ങിയ അവസ്ഥ. ഇത് യൂണിവേഴ്സിറ്റി കോളേജിന്റെ ചരിത്രത്തിലേക്ക് നോക്കൂ, താങ്കൾക്ക് തന്നെ അറിയാം. പതിറ്റാണ്ടുകളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബേസ് ലെവൽ, അത് SFI ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന അതിൻ്റെ ബേസ് ക്യാമ്പാണ് SFI. ആ SFI കുത്തകയാക്കി വച്ചിരിക്കുന്ന ഇടമാണ് യൂണിവേഴ്സിറ്റി കോളേജ്. യൂണിവേഴ്സിറ്റി കോളേജ് എന്തിനാണ് കുത്തകയാക്കി വച്ചിരിക്കുന്നത്? ആ ക്യാമ്പസുകളിൽ പോയിട്ടുള്ള തലസ്ഥാന ജില്ലയിലെ ഏത് ക്യാമ്പസുകളിൽ പഠിച്ചവർക്കും അറിയാം, യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇരുന്നു കൊണ്ട് SFIയുടെ ഗുണ്ടകൾ, SFIയുടെ ക്രിമിനൽ, SFIയുടെ കശ്മലന്മാർ മറ്റ് ക്യാമ്പസുകളെയും നിയന്ത്രിച്ചു എന്നുള്ളത് എങ്ങനെയാണ്? MG കോളേജിൽ അവിടെ SFI വിരുദ്ധ രാഷ്ട്രീയ സാന്നിധ്യമുള്ള ഒരു വ്യക്തിയോ ഒരു ഗ്രൂപ്പോ MG കോളേജിൽ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് തലസ്ഥാനം വഴി യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുടെ ഓപ്പറേഷൻ കേന്ദ്രമാണ് ഈ യൂണിവേഴ്സിറ്റി കോളേജ്. ഫലത്തിൽ SFI വിരുദ്ധ രാഷ്ട്രീയ ആശയമുള്ള വ്യക്തികളോ ഗ്രൂപ്പുകളോ ഈ തലസ്ഥാനത്ത് തന്നെയുള്ള MG കോളേജിലോ മാറിവാനിയോസ് കോളേജിലോ മറ്റ് ഏത് കോളേജുകളിൽ അവിടെ ഉണ്ട് എന്നറിഞ്ഞാലും അവർ ബസ്സിൽ പോയാൽ ആ ബസ് SFIയുടെ ഇന്റലിജൻസ് സംവിധാനം പ്രകാരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഇരിക്കുന്ന SFI ക്രിമിനൽസ്, SFI ഗുണ്ടകൾ, SFI കശ്മലന്മാർക്ക് അറിയിപ്പ് കിട്ടും. അവർ ആ ബസ് തടഞ്ഞു നിർത്തും, എന്നിട്ട് ആളിനെ പിടിച്ചിറക്കി ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിലേക്ക് കൊണ്ടുപോയി ഇടിച്ച് ചതച്ച ചരിത്രം ഈ തലസ്ഥാനത്തെ ക്യാമ്പസുകളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും, അല്പസ്വല്പം രാഷ്ട്രീയ ബോധം ഉള്ള, രാഷ്ട്രീയ പ്രവർത്തനമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാം. ആ ഇടിയിൽ, ആ ചതക്കലിൽ അതിന് അനുഭവം ആയിട്ടുള്ളത്, അതിൻ്റെ നേർസാക്ഷ്യം ഒരുക്കിയിട്ടുള്ളത് അവിടെ KSU AVBP AISF മാത്രമല്ല SFIയുടെ ഗ്രൂപ്പിസത്തിൽ പോലും. വഞ്ചൂർ ഏരിയ കമ്മിറ്റിയും പാളയം ഏരിയ കമ്മിറ്റിയും തമ്മിൽ അതിരൂക്ഷമായ വിഭാഗീയത SFIക്കുള്ളിൽ നിലനിൽക്കുമ്പോൾ മറുചേരിയെ ഇടിക്കാനും SFI ക്രിമിനൽസും SFI ഗുണ്ടകളും SFI ആഭാസന്മാരും കാബാലികന്മാരും കശ്മലന്മാരും ഇതേ യൂണിവേഴ്സിറ്റി കോളേജ് വേദിയാക്കിയിട്ടുണ്ട്. പതിറ്റാണ്ടുകൾ എന്തുകൊണ്ട് ഇതുവരെ ഒരു എതിർ ശബ്ദം അവിടെ നിന്നുണ്ടായില്ല? എത്രയോ KSU ഇടിച്ചിട്ടുണ്ട്, എത്രയോ AVBP ഇടിച്ചു നിരത്തിയിട്ടുണ്ട് ഇതേ മാതൃകയിൽ, എത്രയോ AISF ഇടിച്ചു നിരത്തിയിട്ടുണ്ട്, എത്രയോ ഇടതുപക്ഷ SFI ഇതര ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലെ സജീവ പ്രവർത്തകരെ ഇടിച്ചു നിരത്തുകയും അവൻ്റെ രാഷ്ട്രീയ ഭാവിയും അതോടൊപ്പം വ്യക്തിജീവിതവും ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതുവരെ ആ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഒരു സ്വരം ഉയർന്നില്ല? എന്തുകൊണ്ട് ഇമ്മാതിരി ചർച്ചകൾ ഉണ്ടായില്ല? പതിറ്റാണ്ടുകൾ അവിടെ SFI പിടിച്ചടക്കി വെച്ച ഇടിമുറിക്ക് ഒരു കൺവേർഷൻ വന്നത് ഈ സമയത്താണ്. എന്തുകൊണ്ട് ഇത്രയും നാൾ എന്തുകൊണ്ടുണ്ടായില്ല, ഇപ്പോൾ എന്തുകൊണ്ടുണ്ടായി? പിണറായി വിജയൻ അറിയാൻ, നിങ്ങൾ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ, നിങ്ങളിപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴൊക്കെയുള്ള ഒരു കാര്യം, ആ സംഘടനാ രീതികളിലേക്ക് തിരിഞ്ഞു പോകൂ. SFIയുടെ ഗുണ്ടകളും SFIയുടെ ക്രിമിനലുകളും SFIയുടെ കശ്മലന്മാരും SFIയുടെ ആഭാസന്മാരും യൂണിവേഴ്സിറ്റി കോളേജ് എന്ന മഹത്തായ ആ സരസ്വതി വിദ്യാലയത്തെ തേജോവധം ചെയ്യുന്ന രീതിയിലേക്ക് ഗുണ്ടായിസത്തിൻ്റെയും കശ്മലതയുടെയും ആഭാസത്തിൻ്റെയും നൃത്തം നടത്തിയത്, അവിടെ ഇടതുപക്ഷ അധ്യാപക സംഘടനകൾ അതിന് പേക്കൂത്തുപാടിയത് ഇപ്പോൾ എന്തുകൊണ്ടുണ്ടായി? പിണറായി വിജയൻ, മിസ്റ്റർ പിണറായി വിജയൻ, അതാണ് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ശബരിമലയിൽ കൈവച്ചു, അയ്യപ്പന്മാരെ കൈവച്ചു, അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് പതിറ്റാണ്ടുകളായി യൂണിവേഴ്സിറ്റിയുടെ ആധിപത്യം ഉറപ്പിച്ച ഇടിമുറി മാറ്റിപ്പണിയേണ്ടി വന്നുവെങ്കിൽ
അത് വർത്തമാനകാലം നിങ്ങൾ ചെയ്ത ചരിത്രത്തോട് വെല്ലുവിളി നടത്തുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആറോളം പേരെ, ആ എസ് എഫ് ഐയുടെ ക്രിമിനലുകളെ, കശ്മലന്മാരെ സ്വന്തം സഖാവിന്റെ സഹോദരന്റെ സഹപാഠിയുടെ നടുനെഞ്ചിൽ കത്തികുത്തി ഇറക്കി യൂണിവേഴ്സിറ്റി കോളേജ് എന്ന സരസ്വതി വിദ്യാലയത്തിന്റെ തിരുമുറ്റത്ത് ചോര ചിന്തിച്ചു. എത്രയോ നാൾ നിങ്ങൾ ചോര ചിന്തിച്ചു, എത്രയോ പേരുടെ മുതുകിൽ ചാപ്പകുത്തി, എത്രയോ പേരുടെ ശരീരത്തിൽ നിങ്ങളുടെ എസ് എഫ് ഐ ഗുണ്ടകളും കാപാലികന്മാരും കശ്മലന്മാരും ഇടിച്ച് നുറുക്കി ഇടിക്കട്ട വെച്ച്. അന്നൊന്നും ഈ പ്രതിഷേധമുണ്ടായില്ല. ഇപ്പോൾ എങ്ങനെ പ്രതിഷേധമുണ്ടായി? ചെവിയിൽ നുള്ളിക്കോളൂ, പിണറായി വിജയൻ ഇവിടെ തുടങ്ങുകയാണ്. അയ്യപ്പന്റെ പെൺപുലിക്കുട്ടികൾ, താങ്കൾ ശ്രദ്ധിച്ചാൽ അറിയാം അവിടെ നിന്ന് വരുന്ന വീഡിയോകൾ. അവിടേക്ക് ഇറങ്ങിയത് ഒന്നും രണ്ടുമല്ല, ആയിരത്തോളം പെൺകുട്ടികൾ തെരുവിലിറങ്ങി. ഇന്നലെ വരെ ഇറങ്ങാത്ത പെൺകുട്ടികൾക്ക് ഇപ്പോൾ തെരുവിലിറങ്ങാൻ എങ്ങനെ മനസ്സുണ്ടായി? എന്തുകൊണ്ടവർ തെരുവിലിറങ്ങി? എന്നിട്ട് അവർ പറയുന്നു, ഞങ്ങളാണ് യഥാർത്ഥ എസ് എഫ് ഐക്കാർ. എസ് എഫ് ഐ ക്രിമിനൽസിനെ ഞങ്ങൾ അംഗീകരിക്കില്ല, എസ് എഫ് ഐ ആഭാസന്മാരെ ഞങ്ങൾ അംഗീകരിക്കില്ല, എസ് എഫ് ഐ കശ്മലന്മാരെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഈ ആഭാസന്മാരെയും കശ്മലന്മാരെയും ഗുണ്ടകളെയും ഞങ്ങൾ ചവിട്ടിപ്പുറത്താക്കുന്നു. ഇതല്ല യഥാർത്ഥ എസ് എഫ് ഐ. ഞങ്ങളാണ് യഥാർത്ഥ എസ് എഫ് ഐ. ഞങ്ങൾ യഥാർത്ഥ എസ് എഫ് ഐക്കാരാണ്. സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും അതോടൊപ്പം അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന എസ് എഫ് ഐക്കാർ. ഞങ്ങളുടേതാണ് ഈ സംഘടന, ഈ കോളേജ് ഞങ്ങളുടേതാണ്. അവർ മുദ്രാവാക്യവുമായി ആയിരക്കണക്കിന് പെൺകുട്ടികൾ ആ ക്യാമ്പസിന്റെ മുന്നിൽ അവർ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തി. അവർ വിളിച്ച മുദ്രാവാക്യം നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ കേട്ടോ? എവിടെ ജനാധിപത്യം, എവിടെ സ്വാതന്ത്ര്യം? ഞങ്ങളാണ് യഥാർത്ഥ എസ് എഫ് ഐക്കാർ. ഞങ്ങൾക്ക് ജനാധിപത്യം വേണം, ഞങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം വേണം. ഇതൊരു തുടക്കം മാത്രം. ചെവിയിൽ നുള്ളിക്കോളൂ, അയ്യപ്പന്റെ പെൺപുലികൾ, പെൺപുലിക്കുട്ടികൾ ഇളകിയാടി. നിങ്ങളുടെ അടിത്തറ തകർന്നു. ആ യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐയുടെ യൂണിറ്റ് കമ്മിറ്റി അപ്പാടെ പിരിച്ചുവിടേണ്ടി വന്നു. നിങ്ങൾക്ക് പുതിയ യൂണിറ്റ് കമ്മിറ്റി തട്ടിക്കൂട്ടാൻ ശ്രമിക്കുന്നു. നിങ്ങൾ മുഖ്യമന്ത്രി മുതൽ മന്ത്രിമാർ വരെ ഈ ക്രിമിനൽസിനെ, ഇന്നലെ വരെ നിങ്ങൾ തീറ്റിപ്പോറ്റിയ ക്രിമിനൽസിനെ നിങ്ങൾക്ക് തള്ളിപ്പറയേണ്ടി വന്നു. ആ പെൺപുലിക്കുട്ടികൾ ഇറങ്ങി പറഞ്ഞു, ഞങ്ങളാണ് എസ് എഫ് ഐ. ഇന്ന് നിങ്ങൾ അവരുടെ പിന്നാലെ നടക്കുന്നു. അവരുടെ അഭിപ്രായം തേടി നിങ്ങൾ ആ ക്യാമ്പസിൽ യൂണിറ്റ് കമ്മിറ്റി വളർത്താൻ, പടുത്തുയർത്താൻ, അതിന്റെ ബേസ് ക്യാമ്പ് ഒരുക്കാൻ വേണ്ടി തീവ്രമായി പടപൊരുതുന്നു. നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോളൂ. ഇന്ന് ഇത് എസ് എഫ് ഐ ആണെങ്കിൽ നാളെ ഡി വൈ എഫ് ഐ, മറ്റന്നാൾ സി പി എം. എ കെ ജി സെന്ററിന് മുന്നിൽ ക്രിമിനൽ സി പി എംകാരെ ചവിട്ടിപ്പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് യഥാർത്ഥ സി പി എംകാർ അവിടെ മുദ്രാവാക്യം വിളിക്കില്ല എന്ന് ആര് കണ്ടു? ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വളർന്നു പന്തലിച്ച രാജ്യങ്ങൾ നിങ്ങൾ കണ്ടു കാണും. യഥാർത്ഥ ഇടതുപക്ഷക്കാർ അവിടെ മുദ്രാവാക്യം വിളിക്കുകയും അവിടെ ക്രിമിനൽസുകൾ പടുത്തുയർത്തിയ വിഗ്രഹങ്ങളെ ചവിട്ടി പുറത്തെറിയുകയും ഓടയിലിട്ട് ചവിട്ടിമതിക്കുകയും ചെയ്ത ചരിത്രം ലോകരാജ്യങ്ങൾ പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് ചരിത്രം. ആ ചരിത്രത്തിലേക്ക് എ കെ ജി സെന്റർ വരാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ ഈ പെൺപുലിക്കുട്ടികൾ, അയ്യപ്പന്റെ പെൺപുലിക്കുട്ടികൾ ഇറങ്ങി വിളിച്ച മുദ്രാവാക്യം. അവിടെ നിന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ തിരുത്തൽ വരുത്താൻ ഈ സി പി എമ്മിന് കഴിയേണ്ട സാഹചര്യം വന്നുവെങ്കിൽ, നാളെ നിങ്ങൾ ഓർത്തുകൊള്ളൂ, നിങ്ങളുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾ, നിങ്ങളുടെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസുകൾ, നിങ്ങളുടെ ഏരിയ കമ്മിറ്റി ഓഫീസുകൾ, നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി ഓഫീസുകൾ, നിങ്ങളുടെ എല്ലാമായ എ കെ ജി സെന്ററും അനുബന്ധമായ ഫ്ളാറ്റുകളും, ആരോപണം ഉയരുന്നു അവിടെ ക്രിമിനൽസ് ഒളിത്താവളം ഒരുക്കുന്നു, ക്രിമിനൽസിന്റെ ആവാസ കേന്ദ്രമാകുന്നു. അവിടേക്ക് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ മാർച്ച് നടത്തുന്ന കാലം വിദൂരമല്ല എന്ന സൂചനയാണ് എസ് എഫ് ഐക്ക് മുന്നിൽ ഈ ആയിരക്കണക്കിന് പെൺകുട്ടികൾ പറഞ്ഞത്. സി പി എമ്മിനോട് നാളെ ഇവർ പറയും, ഞങ്ങളാണ് യഥാർത്ഥ സി പി എം, ഈ ക്രിമിനൽസിനെ ചവിട്ടിപ്പുറത്താക്കാൻ. അത് പിണറായി വിജയൻ എങ്കിൽ പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ എങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ, അതിന്റെ നാന്ദി കുറിക്കലാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ കണ്ടത്. പുതിയ കാര്യമല്ല, നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പശ്ചിമബംഗാളിന്റെയും ത്രിപുരയിലെയും തെരുവുകളിൽ അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസുകളും ലോക്കൽ കമ്മിറ്റി ഓഫീസുകളും ജില്ലാ കമ്മിറ്റി ഓഫീസുകളും സി പി എമ്മിന്റേത് ചവിട്ടിയെറിയുന്നു ക്രിമിനലുകളെ, പൊളിച്ചു മാറ്റുന്നു ക്രിമിനലുകളുടെ ആവാസ കേന്ദ്രങ്ങളെ. അവിടെ സി പി എം നശിച്ച് നാമാവശേഷമാകുന്നു. ആ പാർട്ടി ഓഫീസുകൾ മറ്റു പാർട്ടികളുടെ താവളമാകുന്നു. കേരളത്തിലേക്ക് ഇനി എത്ര കാതം ദൂരെ? ആ ചോദ്യം ഉയർത്തുന്നു എസ് എഫ് ഐ കോളേജിന് മുന്നിൽ എവിടെ സ്വാതന്ത്ര്യം, എവിടെ ജനാധിപത്യം എന്ന് മുദ്രാവാക്യം വിളിച്ച അയ്യപ്പന്റെ പെൺപുലിക്കുട്ടികൾ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.